ഹെൽത്ത് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ് നമസ്കാരം ഏതൊരു പ്രതിസന്ധിയെയും മറികടക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറൊന്നുമല്ല നമുക്ക് ആ ആയുധത്തെ പരസ്പര വിശ്വാസം എന്ന് വിളിക്കാം നമ്മളിപ്പോൾ കടന്നുപോയി ഈ ഒരു മഹാമാരിയിൽ നമുക്കെല്ലാവർക്കും ജീവനും ജീവിതവും നൽകാൻ വേണ്ടത് പരസ്പര വിശ്വാസമാണ് ലോക ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ലോക സന്തോഷ റിപ്പോർട്ട് വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം സന്തോഷ സൂചികയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് നോർഡിക് കൺട്രീസ് ആയിട്ടുള്ള ഫിൻലൻഡ് ഡെൻമാർക്ക് നോർവേ സ്വീഡൻ ഐസ്ലൻഡ് എന്നീ രാജ്യങ്ങളാണ് ഇതിൽ ഈ സന്തോഷ സൂചികയിൽ ഏറ്റവും മുമ്പിൽ വരാൻ അവർ പറഞ്ഞിരിക്കുന്ന ഘടകങ്ങളിൽ ഒന്നാമത്തേത് വിശ്വാസമാണ് രണ്ടാമത്തേത് ആരോഗ്യം മൂന്നാമത്തേത് സ്വാതന്ത്ര്യം പിന്നീട് വരുമാനം എന്നീ പല ഘടകങ്ങളും ഇവരെ സ്വാധീനിക്കുന്നുണ്ടെങ്കിലും പരസ്പര വിശ്വാസമാണ് ഇവരെ ഏറ്റവും സന്തോഷകരമായിരിക്കാനായി സഹായിക്കുന്നതെന്നാണ് ഈ രാജ്യങ്ങൾ നടത്തിയ സർവേ പറയുന്നത് ഈ കോവിഡ് കാലഘട്ടം നോക്കിയാൽ തന്നെ കോവിഡ് റേറ്റ് ഏറ്റവും കുറഞ്ഞു നിൽക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ഈ നോർഡിക് രാജ്യങ്ങൾ അല്ലെങ്കിൽ ഒരു പറ്റം രാജ്യങ്ങളാണ് ഈ നോർഡിക് രാജ്യങ്ങൾ അതിനുള്ള കാരണവും അവർ പറയുന്നത് ഈ സമയത്ത് അവർ തമ്മിൽ കാണിക്കുന്ന ഈ ഒരു പരസ്പര വിശ്വാസം തന്നെയാണ് ഈ വിശ്വാസം തുടങ്ങുന്നത് ഒരു മനുഷ്യൻ്റെ ജന്മത്തോട് കുട്ടി ജനിക്കുമ്പോഴാണ് ഈ വിശ്വാസം തുടങ്ങുന്നത് കുട്ടി അമ്മ കുട്ടിക്ക് നൽകുന്ന മുലപ്പാലിൽ ഉണ്ടാകുന്ന വിശ്വാസം കാരണമാണ് കുട്ടി പിന്നീട് അച്ഛനെയും മറ്റു ബന്ധുക്കളെയും വിശ്വസിച്ച് തുടങ്ങുന്നത് സോ ഒരു ജനനം മുതൽ മരണം വരെ ഒരു വ്യക്തിയെ നിലനിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് വിശ്വാസം ഈ വിശ്വാസത്തെ പറ്റി പറയുമ്പോൾ നമുക്ക് വിശ്വാസത്തെ മൂന്നായി തരംതിരിക്കാം ഒന്ന് ഒരാൾക്ക് അവനവനിലുള്ള വിശ്വാസം അതിനെ സെൽഫ് ട്രസ്റ്റ് എന്ന് പറയും രണ്ടാമത്തേത് ഒരാൾക്ക് മറ്റുള്ളവരിലുള്ള വിശ്വാസം മൂന്നാമത്തേത് മറ്റുള്ളവർക്ക് ഇയാളിലുള്ള വിശ്വാസം ഇങ്ങനെ മൂന്ന് രീതിയിൽ നമുക്ക് വിശ്വാസത്തെ തരംതിരിക്കാം ഈ മൂന്ന് രീതിയിലുള്ള വിശ്വാസം നിലനിൽക്കുമ്പോൾ മാത്രമേ സമൂഹത്തിന് ഒരു സ്ഥിരതയും ഉന്നമനവും ഉണ്ടാകുകയുള്ളൂ ഇത് പറഞ്ഞപ്പോഴൊരു കഥ ഞാനൊന്ന് സൂചിപ്പിക്കാം ഒരു കൊച്ചുകുട്ടിയും അച്ഛനും കൂടെ ഒരു തൂക്കുപാലത്തിൽ കൂടി ഇങ്ങനെ നടക്കുകയായിരുന്നു പെട്ടെന്ന് തൂക്കുപാലം ആടിയപ്പോഴത്തേക്ക് ഒരു ഭയമുണ്ടായി അപ്പം അച്ഛൻ മോളോട് പറഞ്ഞു നീ എൻ്റെ കയ്യിൽ പിടിക്കെ എന്ന് പറഞ്ഞു അപ്പോൾ കുട്ടി തിരിച്ച് മറുപടി പറഞ്ഞു വേണ്ട ഞാൻ അച്ഛൻ്റെ കയ്യിൽ പിടിക്കുന്നില്ല അച്ഛൻ എൻ്റെ കൈ പിടിച്ചാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ അച്ഛൻ തിരിച്ച് ചോദിച്ചു അതെന്താ നീ എൻ്റെ കൈ പിടിച്ചാലും ഞാൻ നിൻ്റെ കൈ പിടിച്ചാലും ഒരുപോലെയല്ലേ എന്ന് ചോദിച്ചപ്പോൾ കുട്ടിയിട്ട് മറുപടി ഞാൻ അച്ഛൻ്റെ കൈ പിടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഭയം വന്നാൽ ഞാൻ കൈവിട്ട് വെള്ളത്തിലേക്ക് ചാടിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ് പക്ഷേ അച്ഛൻ എൻ്റെ കൈ പിടിച്ചാൽ ഒരിക്കലും എൻ്റെ കൈ വിടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇത് തന്നെയാണ് വിശ്വാസത്തെപ്പറ്റി സൂചിപ്പിക്കുന്ന ഏറ്റവും വലിയ കഥ രണ്ട് വ്യക്തികൾ തമ്മിലുണ്ടാകുന്ന ബോണ്ടിങ് കുടുംബമായിട്ടുള്ള ബോണ്ടിങ്ങോട് കുടുംബത്തിനകത്ത് ബോണ്ടിങ് ഉണ്ടാകുന്നു കുടുംബത്തിനകത്തെ ബോണ്ടിങ് അതൊരു സമൂഹത്തിന് തന്നെ ഒരു ബോണ്ടിങ് ഉണ്ടാകുന്നു സമൂഹത്തിനുണ്ടാകുന്ന ബോണ്ടിങ് ഒരു രാജ്യത്തിന് ബോണ്ടിങ് ഉണ്ടാക്കുന്നു ബോണ്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം ഉണ്ടാകുന്ന ഒത്തുചേരലും വിശ്വാസവും എല്ലാം ഒരു ഉറപ്പ് നമ്മുടെ രാജ്യത്തിന് ഏത് പ്രതിസന്ധിയും നടന്നു പോകാൻ സാധിക്കുമെന്നുള്ളൊരു ഉറപ്പ് നമുക്ക് നൽകുന്നു എന്നുള്ളതാണ് ഈ വിശ്വാസം എല്ലാ മേഖലകളിലും വേണമെന്ന് ഞാൻ പറഞ്ഞു തൊഴിൽ മേഖലകളിലും വിശ്വാസത്തിൻ്റെ പ്രാധാന്യം വളരെ കൂടുതലാണ് ഉദാഹരണത്തിന് തൊഴിൽ തേടിപ്പോകുന്ന ഒരാൾ ആദ്യം കൊടുക്കുന്നത് അവനവൻ്റെ റെസ്യൂമേയാണ് ആ റെസ്യൂമിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും അവൻ അറ്റൻഡ് ചെയ്യുന്ന ഇൻ്റർവ്യൂവും അവൻ പോകുന്ന ആ ഒരു സ്ഥാപനത്തിലെ എംപ്ലോയറെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ എംപ്ലോയർ വിശ്വാസത്തിലെടുത്താൽ മാത്രമേ അയാൾക്ക് ജോലി കിട്ടുകയുള്ളൂ വിശ്വാസം അവിടെ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പല സ്ഥാപനങ്ങളും ജോലിയിൽ എടുക്കുന്നവരെ എഗ്രിമെൻറ്റുകൾ വെച്ചും ബോണ്ടുകൾ വെച്ചും ജോലിക്ക് എടുക്കുന്നുണ്ട് അതെന്തുകൊണ്ടാണ് പരസ്പര അവിടെ നാം കാണിക്കുന്നത് ഹാർവാഡ് യൂണിവേഴ്സിറ്റിയുടെ രസകരമായ ഒരു പഠനം തന്നെ കാണിക്കുന്നത് അമ്പത് ശതമാനത്തിലധികം തൊഴിലാളികൾക്കും അവരുടെ എംപ്ലോയറെ വിശ്വാസമില്ല എന്നുള്ളതാണ് ധനത്തിൽ വിശ്വസിക്കുന്നവൻ കൊഴിഞ്ഞു പോവും എന്നാൽ ധർമ്മത്തിൽ വിശ്വസിക്കുന്നവൻ എന്നും നിലനിൽക്കുന്നൊരു ചൊല് തന്നെയുണ്ട് ഈ ഒരു സമയത്ത് ലോകത്ത് മഹാമാരിയോടൊപ്പം തന്നെ സാമ്പത്തിക പ്രതിസന്ധി നാം കാണുന്നു ജോലി നഷ്ടപ്പെടുമോ എന്നുള്ള ഭീതി എംപ്ലോയീസിനുണ്ട് തങ്ങളുടെ ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ള ഒരു ഭീതി എംപ്ലോയീസിനുണ്ട് അപ്പോൾ എംപ്ലോയീസിന് അവരുടെ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടു പോകാനും എംപ്ലോയീസിന് അവരുടെ ജോലി നിർത്തിക്കൊണ്ട് നിലനിർത്തിക്കൊണ്ട് പോകാനും പ്രൊഡക്റ്റീവ് ആവേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇങ്ങനെ പ്രൊഡക്റ്റീവ് ആവാൻ ഏറ്റവും വേണ്ടത് എന്താണ് അവർ തമ്മിലുള്ള തുറന്ന സംഭാഷണവും പരസ്പര വിശ്വാസവുമാണ് അത് എംപ്ലോയിയും എംപ്ലോയറും തമ്മിലായിക്കോട്ടെ എംപ്ലോയറും കസ്റ്റമറും ആയിക്കോട്ടെ എംപ്ലോയിയും കസ്റ്റമറും ആയിക്കോട്ടെ ഇനി അതെല്ലാം വെളിയിൽ നിന്ന് സ്ഥാപനവുമായി ബന്ധപ്പെടുന്നതും അകത്ത് ജോലി ചെയ്യുന്നവരും തമ്മിലുള്ള ബന്ധവും വിശ്വാസവും ഒരു വലിയ മുതൽക്കൂട്ട് തന്നെയാണ് ഇനി ഹാർവാഡ് യൂണിവേഴ്സിറ്റിയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു എങ്ങനെ നമുക്ക് ഒരു വ്യക്തിക്കും ഒരു സ്ഥാപനത്തിനും വിശ്വാസം കൈവരുത്താമെന്നാലോചിക്കുമ്പോൾ അതിനുവേണ്ട ചെറിയ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്നാലും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളിൽ ഒന്നാമത്തേതാണ് വാക്കും പ്രവൃത്തിയും തമ്മിലൊരു സമാനത വേണമെന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങളും ചെയ്യുന്ന കാര്യങ്ങളും തമ്മിലൊരു സമാനത വേണം ഇത് വലിയ ലെവലിലും ചെറിയ ലെവലിലും ഏത് ലെവലിലാണെങ്കിലും വാക്കും പ്രവൃത്തിയും തമ്മിലൊരു സമാനത വേണം രണ്ടാമത്തേത് മാന്യമായ ആശയവിനിമയം പല പ്രതിസന്ധികളും നമുക്ക് മറികടക്കാനായി മാന്യമായ ഒരു ആശയവിനിമയം നമ്മെ സഹായിക്കും എന്നുള്ളതാണ് മൂന്നാമത്തേത് നമുക്ക് ആവശ്യമായ ഇൻഫർമേഷനുകൾക്കും സംഭാഷണങ്ങൾക്കും മാത്രം ചെവി കൊടുക്കുക അല്ലാത്തതിന് ചെവി കൊടുക്കാതിരിക്കുക നമ്മൾ ലോകമാകുന്ന ഇതുപോലുള്ള മഹാമാരികൾ വരുമ്പോഴത്തേക്ക് ഒരുപാട് ഫേക്ക് ന്യൂസുകൾ വരാം ട്രോളുകൾ വരാം മെസ്സേജുകൾ വരാം ഇതിനെല്ലാം നമ്മൾ വായിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിൽ ഉൾ അതിൽ നമ്മൾ അങ്ങ് അകപ്പെട്ടു പോവുകയും അല്ലാത്തൊരു ഭീതി ജനിക്കുകയും ചെയ്യും പറയാറുണ്ട് പത്തോ പതിനഞ്ചോ മിനിറ്റിൽ കൂടുതൽ ഒരു ദിവസം ഇതുപോലുള്ള ന്യൂസുകൾ കേൾക്കാതിരിക്കുക എന്നുള്ളത് അത് മാത്രം കേൾക്കുക അതിനുശേഷം കേൾക്കാതിരിക്കുക എന്നുള്ളത് സോ അനാവശ്യ കാര്യങ്ങൾക്ക് ചെവി കൊടുക്കാതിരിക്കുക അതാണ് ഇനി അടുത്തൊരു കാര്യം ഈ ഒരു സമയത്ത് ഒരു വളരെയധികം ഭീതിയിൽ കൂടെ കടന്നു പോകുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ വീട്ടിലും നമ്മുടെ സുഹൃത്തുക്കളും നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ട് അവർക്ക് ഒരു ആത്മവിശ്വാസം കൊടുക്കുക അതാണ് സഹാനുഭൂതിയോടുകൂടി തന്നെ പെരുമാറുക എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വിശ്വാസത്തിലെടുക്കാൻ പറ്റുന്ന വേറൊരു കാര്യം ഇനി ഏറ്റവും അവസാനമായി ആത്മപ്രശംസയ്ക്കും മറ്റുള്ളവരെ മുതലെടുക്കാതിരിക്കാനും ഈയൊരു സമയത്ത് ശ്രമിക്കണം അതും നമ്മളെ ബാക്കിയുള്ളവരുടെ മനസ്സിലേക്ക് വിശ്വാസത്തോടു കൂടി നമ്മളെ അങ്ങോട്ട് എടുക്കാനും നമുക്ക് ബാക്കിയുള്ളവരെ വിശ്വസിക്കാനും ഈ പറഞ്ഞ ഘടകങ്ങൾ തീർച്ചയായിട്ടും ഒരു മുതൽക്കൂട്ടാകും ഒരു കാര്യം മനസ്സിലാക്കണം ഒരാൾ വഞ്ചിക്കപ്പെട്ടാൽ അയാൾ മണ്ടനാണെന്ന് കരുതരുത് അയാൾ മറ്റേയാളെ അമിതമായി വിശ്വസിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ പരസ്പര വിശ്വാസത്തോടു കൂടി തന്നെ േറിയാൽ മാത്രമേ നമുക്ക് ഏതൊരു പ്രതിസന്ധിയും മറികടക്കാൻ പറ്റുകയുള്ളൂ വിശ്വാസത്തെ പോലെ ജീവിതത്തിൽ അത്യാവശ്യമായ മറ്റ് ചില ഘടകങ്ങളെപ്പറ്റി നമുക്ക് വേറെ എപ്പിസോഡിൽ സംസാരിക്കാം നമസ്കാരം നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും Ethnic Health Code. Forward to good health.